നമസ്കാരം. തീർപ്പാക്കാതെ കിടക്കുന്ന പരാതികൾ ഒരു ഭാഗത്ത്, ഇതൊക്കെ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ താലൂക്ക് തല അദാലത്ത്. പരാതികൾ കുറയ്ക്കാൻ സർക്കാർ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഇറക്കുന്നു. അദാലത്തിൽ പങ്കെടുക്കാനുള്ള അപേക്ഷയ്ക്ക് പരാതിക്കാരൻ സർവീസ് ചാർജ് നൽകണം. അപ്പോൾ പിന്നെ ആരും പരാതി നൽകാൻ ഇറങ്ങില്ലല്ലോ. രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാം വാർഷിക ദിനത്തിനോടനുബന്ധിച്ച് മന്ത്രിമാർ നടത്തുന്ന താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകാൻ സർവീസ് ചാർജ് അടയ്ക്കണമെന്നതാണ് നിർദ്ദേശം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അദാലത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇതിന് 20 രൂപ സർവീസ് ചാർജായി എടുക്കണമെന്ന് നിശ്ചയിച്ച് IT വകുപ്പാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ അപേക്ഷ സ്കാൻ ചെയ്യാനും പ്രിന്റ് എടുക്കുവാനും പേപ്പർ 1 3 രൂപ വച്ച് വേറെയും പരാതിക്കാരൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ ഒടുക്കേണ്ടി വരും. തീർപ്പാക്കാതെ കിടക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായിട്ടാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന അദാലത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുൻപായി അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾക്കുണ്ടാകുന്ന ചിലവ് ചൂണ്ടിക്കാണിച്ച് അക്ഷയ ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ചാണ് സർക്കാരിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അല്ലെങ്കിലേ അക്ഷയ സെന്ററുകൾക്ക് ചീത്തപ്പേരാണ്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ പൂർത്തിയായി. ഈ മാസവും അടുത്ത മാസവുമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി പരാതി പരിഹാര അദാലത്തുകൾ നടത്തുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ വർഷം തോറും മസ്റ്ററിംഗ് നടത്തണമെന്നും ഇതിന് 30 രൂപ ഫീസായി നൽകണമെന്നും കഴിഞ്ഞ ദിവസം ധനവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുക്കുവാനുള്ള അപേക്ഷയ്ക്കും സർവീസ് ചാർജ് ചുമത്തിയിരിക്കുന്നത്. ഇനി എന്തിനൊക്കെ സർവീസ് ചാർജ് ചുമത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.